നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ സർപ്രൈസുകൾ കാണിക്കാൻ ഇറങ്ങിയ ഹിസ്ബുള്ളയുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ബലൂണിൻ്റെ കാറ്റഴിച്ചു വിട്ടതുപോലെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട് ലെബനനിലെ വീറും വാശിയുമുള്ള ഹിസ്ബുള്ള സംഘം. തുടക്കത്തിൽ ഇസ്രയേലിനെ വെല്ലുവിളിച്ച ആ ഉശിരൊന്നും ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഇല്ല. ലെബനനിൽ കയറിയ ഇസ്രയേൽ സൈനികർ പോലും ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അവസ്ഥ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇതാണോ ഇതുവരെ വെല്ലുവിളിച്ച കൂട്ടർ എന്ന അതിശയമാണ് IDF ലെബനനിൽ ഇസ്രയേൽ കരയുദ്ധം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളാണ്. അതായത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മേഖലകൾ ആക്രമിച്ചാൽ പിന്നീട് ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് IDF കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തി കേന്ദ്രങ്ങൾ തച്ചു തകർക്കുക എന്ന രീതിയാണ് ഇസ്രയേൽ പിന്തുടരുന്നത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സൈന്യം ശക്തമായ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഹിസ്ബുള്ളയാകട്ടെ തീർത്തും കരുത്തു ചോർന്ന് ഇസ്രയേലിന് നേരെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ജനവാസ കേന്ദ്രങ്ങളെ പരമാവധി ഒഴിവാക്കി ഹിസ്ബുള്ള താവളങ്ങൾ മാത്രം കൃത്യമായി ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ സൈന്യം മുന്നേറുന്നത്. മാസങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടിയ സൈനികരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇസ്രയേൽ ടാങ്കുകൾ തെക്കൻ ലെബനനിലെ ഗ്രാമീണ മേഖലകളിൽ പ്രവേശിച്ചു എന്നാണ് അറബ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇക്കാര്യം അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലറും ശരിവച്ചിട്ടുണ്ട്. 2006 യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇസ്രയേൽ സൈന്യം ലെബനനിൽ യുദ്ധത്തിനായി എത്തുന്നത്. ഇസ്രയേൽ സൈന്യത്തിന്റെ ബൂട്ടുകൾ ലെബനന്റെ മണ്ണിൽ പതിയും എന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. ആ പ്രഖ്യാപനം ഇപ്പോൾ സത്യമായിരിക്കുന്നു. ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ വിറപ്പിക്കുന്നത് ഈ ബൂട്ടുകളുടെ ശബ്ദമാണ്. ബെയ്റൂട്ടിലെ വിവിധ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ലെബനനിലേക്ക് ഇസ്രയേൽ സേന ശക്തമായ തോതിൽ കടന്നു ചെന്നിട്ടും ലെബനൻ സൈന്യവും അവരെ സംരക്ഷിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികളും തിരിച്ചടിക്കാൻ തയ്യാറാകാത്തത് ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിരോധം പ്രതീക്ഷിച്ചെത്തിയ ഇസ്രയേൽ സൈന്യത്തിന് പോലും നിരാശയുണ്ടാക്കുന്ന തരത്തിലാണ് ലെബനീസ് സൈനികരും ഹിസ്ബുള്ള ഭീകരരും ഓടി മറയുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ഇസ്രയേൽ ലെബനനിലേക്ക് കരയുദ്ധം നടത്താൻ സാധ്യതയുള്ളതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനെ നേരിടാനുള്ള വലിയ രീതിയിലുള്ള സന്നാഹങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നും ലെബനനിൽ ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് ഇസ്രയേലിനെ ചൊടിപ്പിച്ച് പൂർണ്ണമായും യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയെങ്കിലും നസറുള്ളയുടെ തല വീണതോടുകൂടി തന്നെ ഹിസ്ബുള്ളയ്ക്ക് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. തല പോയതോടുകൂടി തന്നെ ഇനിയിപ്പോൾ അടുത്ത തലവനെ പ്രഖ്യാപിക്കുന്നതിൽ പോലും ഒരു അനിശ്ചിതത്വം ഉണ്ടായിട്ടുണ്ട്. പുതിയ തലവനായി ആര് വരുമോ അവരുടെ തലയും വീഴുമെന്നുള്ള ഒരു ഘട്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ പലരും ഈ നേതൃതലത്തിലേക്ക് വരാൻ ഭയപ്പെടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ലെബനനിൽ ഇസ്രയേൽ കടന്നു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ശക്തമായ ഒരാക്രമണം പ്രതീക്ഷിച്ചാണ് ഇസ്രയേൽ സൈന്യം ലെബനനിൽ ഇറങ്ങിയതെങ്കിലും അത്രത്തോളം തിരിച്ചൊരു ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പലരും ഞെട്ടിവിറച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിസ്ബുള്ള ഇപ്പോൾ അതീവ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരും പറയുന്നത്. അതായത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മാത്രമല്ലല്ലോ കൊല്ലപ്പെട്ടത്. ഹസൻ നസറുള്ളയോടൊപ്പം 20 ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ളയുടെ യുദ്ധകാര്യങ്ങളുടെയും മറ്റ് പല മേഖലകളിലായി അതിൻ്റെ തലപ്പത്തുള്ളവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നീക്കം നടത്താനോ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം നൽകാനോ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലപ്പത്ത് ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ പതറി നിൽക്കുകയാണ് ഹിസ്ബുള്ള. ലെബനനിൽ ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചതും സ്വതസിദ്ധമായ രീതിയിൽ തന്നെയാണ്. അതായത് കൃത്യമായ നീക്കങ്ങളോടുകൂടി തന്നെ ഒരു പിഴവും സംഭവിക്കാതെ ചടുലതയോടെയുള്ള നീക്കം.
ലെബനനിൽ അധിനിവേശം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത് രാത്രി 7:30 ഒന്നര മണിക്കൂറിനകം, അതായത് 9 മണിക്ക് തന്നെ ഇസ്രയേൽ സൈന്യം അതിർത്തി കടന്നു. കൃത്യം 8:39 തന്നെ സൈനിക നേതൃത്വം അവസാനവട്ടം ഒരുക്കങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നു. തെക്കൻ ലെബനനിലെ പല മേഖലകളിലും ഇസ്രയേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇസ്രയേലിൽ നിന്ന് തുടർച്ചയായി 2 മണിക്കൂറോളം ഷെല്ലാക്രമണം ഉണ്ടായതായി ലെബനൻ അനുകൂല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലെബനനിൽ വൻതോതിലുള്ള ആക്രമണമാണ് നടത്തിയതെന്നാണ് ഹിസ്ബുള്ള സമൂഹ മാധ്യമമായ ടെലിഗ്രാമിലൂടെ കുറ്റപ്പെടുത്തിയത്. ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ സൂചന ലഭിച്ചതിനെ തുടർന്ന് അതിർത്തിയിലെ തങ്ങളുടെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലെബനൻ സൈന്യത്തെ പിൻവലിച്ചിരുന്നു. ലെബനീസ് സൈനികർ അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏത് തരത്തിലുള്ള ആക്രമണമാണ് ലെബനനിൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് മന്ത്രിസഭായോഗം കൃത്യമായ തീരുമാനം എടുത്തിരുന്നു എന്നാണ് സൂചന. വടക്കൻ അതിർത്തിയിൽ തങ്ങൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗമായ റിദ്വാൻ ഫോഴ്സിന്റെ അടിത്തറ തകർക്കുക എന്നതിനാണ് ഇസ്രയേൽ സൈന്യം പ്രാധാന്യം കൊടുത്തത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു നേതൃത്വം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചാൽ തിരിച്ചടിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പോലും ഹിസ്ബുള്ള നേതൃത്വത്തിൽ ഇപ്പോൾ ആരും അവശേഷിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. താറുമാറായിരിക്കുകയാണ് ലെബനനിലെ ഹിസ്ബുള്ള. എന്നാൽ പുറത്തുനിന്ന് ഒരു സഹായം കൊടുക്കാൻ ഇറാന് പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എല്ലാ നീക്കങ്ങളും മണത്തറിയുകയാണ് മൊസാദ്. ശക്തമായ ഒരു ആക്രമണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊടുത്താലും അതുപോലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.